ഹലോ, ഗുഡ് മോർണിംഗ് ചക്രകളെ. ഒരുപാട് താമസിച്ചു പോയി, ക്ഷമിക്കണേ. എന്താണ് ഇന്ന് ഒരു സന്തോഷവാർത്തയാണ്. ഒരു പ്രീ മാരേജ് കോഴ്സിൻ്റെ കൗൺസിലിംഗ് സെൻ്ററുകാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സംസാരത്തിലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം, എനിക്കതിൻ്റെ സാലറിയൊക്കെ തരും. അപ്പം മാരേജിന് മുമ്പുള്ള ക്ലാസ്, പിന്നെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്, പിന്നെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ്, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ ഒരു സൂമിലൂടെ എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അപ്പോൾ അവർ എനിക്ക് എൻ്റെ പേരിൽ എന്നെ ആവശ്യമുള്ളവർക്ക് വേണ്ടി എന്നെ അവർ ബുക്ക് ചെയ്തിട്ട് എനിക്കൊരു ടൈം തരും, അതനുസരിച്ച് നമ്മൾ കൗൺസിലിംഗ് ചെയ്യണം. അപ്പോൾ അവരതിനെ അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ക്ലാസ് ഉണ്ട്. അവരെനിക്കൊരു ക്ലാസ് തരും, എന്നിട്ട് ഞാൻ അവർക്ക് ക്ലാസ് എടുക്കണം. എനിക്കൊന്ന് മനസ്സിലാകണം, എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള എനിക്കിതൊരു വിഷയമല്ല, എനിക്കിത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വിവാഹത്തിന് മുതിരുന്ന ദമ്പതികൾ ആരായാലും ചെറിയ പ്രായത്തിലുള്ള പിള്ളേർക്ക് ജീവിതത്തെക്കുറിച്ചൊന്നും അറിയാതെ ആയിരിക്കുമല്ലോ അവർ ആദ്യം ഒരുപാട് സ്വപ്നങ്ങളൊക്കെ മനസ്സിലാഗ്രഹം, നമ്മൾ കല്ല കഴിച്ചേക്കരുത്. അപ്പം അവർക്ക് കിട്ടേണ്ട ഒരു ക്ലാസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ബോധമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനത്തെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഇണപെരിയാത്ത സുഹൃത്തുക്കളായിട്ടുള്ള നല്ല ദമ്പതികളായിരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പാണ്. അപ്പം അത് അങ്ങനെ കുറച്ച് ദിവസം എനിക്ക് അങ്ങനത്തെ കുട്ടികളെ കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ നല്ല സൂപ്പറായിരിക്കും. എൻ്റെ ജീവിതത്തിൽ അവർ ഒരിക്കലും മറക്കത്തുമില്ല. എന്താ പറയുന്നത്, നല്ല ഭാര്യ ഭർത്താവായിരിക്കും, നല്ല കുടുംബം നയിക്കുന്നവരായിരിക്കും, സൂപ്പറായിരിക്കും. ഞാൻ അങ്ങനത്തെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ആ കൗൺസിലിംഗ്, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൗൺസിലിംഗ് അത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു കോൺട്രാക്റ്റൊക്കെ ചെയ്ത് കൊടുക്കണം. അവർക്ക് കോൺട്രാക്റ്റൊക്കെ ഒപ്പിട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇത്ര നാളെ അവരോട് നിൽക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ അതിലേക്കൊരു ആലോചനയിൽ വന്ന് അങ്ങനെ ബോബനൊക്കെ ഇട്ടൊക്കെ ആലോചിക്കുമായിരുന്നു ചെയ്യാൻ. നോക്കട്ടെ, കൊള്ളാം, കുഴപ്പമില്ലല്ലേ. വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ്, അതിലേക്ക് എന്നെ ആഡ് ചെയ്യുകയാണ്. അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അപ്പോൾ എനിക്കൊരു സാലറി തരും, അപ്പോൾ എനിക്കൊരു വരുമാനവും ആകുമല്ലോ. അതുപോലെ നല്ല കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താമല്ലോ അല്ലേ. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയോട് ഇത്ര സമയം പോയത്. പിന്നെ വേറെ പറയാനുള്ള കാര്യം, ഇന്ന് പിന്നെ അയർലൻഡിൽ നിന്ന് ഒരു ഫാമിലി എന്നെ വിളിച്ചായിരുന്നു. അതിലൊരു പെൺകുട്ടി എന്നോട്, അവളുടെ ഹസ്ബൻഡ്, ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന കാര്യം, നമ്മുടെ ജീവിത പങ്കാളി നമ്മളും നമ്മളുടെ കൂട്ടുകാരെ പോലെ ആയിരിക്കണം. പറയാൻ കാര്യം, പുറത്തൊക്കെ ജീവിക്കുന്നവർ പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാഞ്ഞിട്ട് ഒരു ഭാര്യ ഭർത്താവും രണ്ട് കുട്ടികളായിട്ട് അവിടെ അയർലൻഡിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക്, ഇവന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, ഇവള് നേഴ്സാണ്. അപ്പം പിന്നെ ഇവനെ ഇവൾ കൊണ്ടുപോയതാണ്, അവിടെ കൊണ്ടുപോയിട്ട് കാറോ അങ്ങനെ ഡ്രൈവറോ അങ്ങനെ എന്തോ ആയിട്ട് ജീവിക്കുക. ഇവളും നാട്ടിൽ വന്ന് ഹസ്ബൻഡ് അമ്മയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ട് നാട്ടിൽ വന്നപ്പോൾ ഒരു ഹോം നേഴ്സ് നിർത്തി കഴിഞ്ഞിട്ട് നിർത്തുകയൊക്കെ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തിട്ട് ഇവരെ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും കൂടെ തിരിച്ചു പോകുന്നു. പോകുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവള്, അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ പെങ്ങാമാരും എല്ലാം ദൂരെ യൂസിലും അവിടെയൊക്കെയാണ്. അപ്പം പിന്നെ ഇവളെന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മയ്ക്ക് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ തിരിച്ചു പോകുന്നു. ഇവരെ പോകുന്നു, ഇവൾക്ക് വരാൻ പറ്റത്തില്ല ലീവില്ലെന്ന്. അപ്പം തിരിച്ചു പോകുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ തിരിച്ചു വരാതായി കയറി വരുന്നുണ്ട് വരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് എന്താണെന്നറിയാൻ വേണ്ടി അപ്പോൾ ഒരു പെങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വന്ന് കുറച്ച് ദിവസം ഇവിടെ വന്നപ്പം പെങ്ങൊക്കെ അവിടെ ഒരു മട്ടപ്പശ തോന്നി. ഈ ഹോം നേഴ്സും ഈ പുള്ളിക്കാരായിട്ട് എന്തോ ഒരു അവിധം തോന്നിയിട്ട് പെങ്ങൾ നാത്തുവിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇന്ന പോലെയാണ്, നീ വേഗം വാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവർ ഈ ജോലിയുടെ എന്തോ കള്ളം പറഞ്ഞ് തിരിച്ച് വേഗം വന്ന് ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ട് ഭർത്താവ് ജമ ചെയ്താൽ പോകത്തില്ല, ഓടി ശരിക്കും അവരെ ഉപദ്രവിച്ച് ലാസ്റ്റ് പോലീസ് കേസ് കൊടുത്ത് ഇപ്പോൾ ഒരു ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി. പിന്നെ ആ സ്ത്രീയെ ആ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ആളെ നോക്കാന്ന് പറഞ്ഞാൽ ജമ ചെയ്ത് അവ സമ്മതിക്കുന്നില്ല, ആ സ്ത്രീ തന്നെ വേണമെന്നായി. അങ്ങനെ അതൊരു വലിയ വിഷയമായി. പിന്നെ ഇവനുണ്ടായിരുന്ന കാശെല്ലാം മുടക്കി അവർക്കൊരു വില്ല മേടിച്ചു കൊടുത്ത്, ചെറിയൊരു വില്ല എങ്ങാണ്ട് 10-60 ലക്ഷം രൂപയുടെ ഒരു വില്ല എങ്ങാണ്ട് മേടിച്ചത്. അത്ര ചെറുതല്ല, 60 ലക്ഷം രൂപയുടെ വില്ല മേടിച്ചു കൊടുത്ത്, 3 ബെഡ്റൂമിൻ്റെ കണ്ട വില്ല മേടിച്ചു കൊടുത്ത്. അങ്ങോട്ട് പിന്നെ വില്ല മേടിച്ചു കൊടുത്ത് ലീഗലി ഡൈവേഴ്സ് ആയിട്ടില്ല, ഇതുവരെ ആകാൻ പോകുന്നതില്ല. അതുകൊണ്ട് ലീഗലി അവളെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് മാത്രം, ബാക്കി അവളുടെ എല്ലാ കാര്യങ്ങളും മേടിച്ച് സാധിച്ചു കൊടുത്ത് പിന്നെ നിൽക്കുന്നു. എന്നിട്ട് ഇവൻ ഇപ്പം പിണങ്ങിയിട്ട് അവൾ ആ നാട്ടിൽ വന്നിട്ട് പിന്നെ വേറെ സ്ഥലത്ത് അവിടെ ആ നാട്ടിൽ തന്നെ ഉണ്ട്,
അവൻ വേറെ സ്ഥലത്ത്, ഇവർ വേറെ സ്ഥലത്ത്. ഞാൻ അതീ എന്ന് പറഞ്ഞൊക്കെ അതിനകത്ത് രണ്ട് കുട്ടികളുണ്ട്, കല്യാണം കഴിച്ച് ലീഗൽ സ്വന്തം ജീവിതത്തിൽ രണ്ട് കുട്ടികളെ സൃഷ്ടിച്ചിട്ട്, ആ കുട്ടികൾ 8-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ്. ആ പ്രായത്തിൽ ആ പിള്ളേരെ ഭാരിച്ച ചിലവുകൾ ഇനി കിടക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് ഒരു സാമാന്യ വിദ്യാഭ്യാസം ഉള്ളതെന്ന് അവരെ കൊണ്ടുപോയി ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തി ജോലി മേടിച്ച് കൊടുത്തിട്ട് ചേച്ചി ഈ വിധത്തിലാക്കി സെറ്റാക്കി അവിടുത്തെ PR ഒക്കെ കിട്ടണേ അതൊക്കെ മേടിച്ചെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ വന്നിട്ട് ഇവൻ വേറെ പെണ്ണ്, ഇനി ഇവിളെ കൊണ്ടുപോകാൻ പോകണം, ഇപ്പോൾ ഇനി ഡൈവേഴ്സ് ചെയ്ത് ഇവിളെ കൊണ്ടുപോകുന്നു ഒക്കെ പറയുമ്പോൾ എന്തായാലും ആ പെണ്ണിൻ്റെ ഒരു സങ്കടം. ചേച്ചി ഞാൻ എന്ത് ചെയ്യണം ചേച്ചി, മേടിച്ചിരിക്കുന്ന സ്വത്തെല്ലാം അവൻ്റെയും കൂടെ പേരിൽ ആണ്, നാട്ടിൽ മേടിച്ചിട്ടുണ്ടോ, അവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വലിയവരും കൊണ്ടുപോകത്തില്ല ചേച്ചി എന്ന് ഉറക്കമില്ല. അത് ശരിയായിട്ട് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ആ കുട്ടിയായിട്ട് കുറേ സമയം സംസാരിച്ചിട്ട് എൻ്റെ സമയം ഇത്ര സമയം പോയി, മനസ്സിലായോ? പിന്നെ ആ യൂസിൽ നിന്നൊരു കുട്ടി വിളിച്ചിരിക്കുന്നു, ഇത് ഞാനും നമ്മളോർക്കും ഏറ്റവും നമുക്കൊക്കെ വലിയ പ്രശ്നമൊന്ന്. ഈ വലിയ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഈ ഒരു അമേരിക്കയിലുള്ളൊരു കുട്ടി ഭയങ്കര വണ്ണമായിരുന്നു, അവർക്ക് വണ്ണമായതുകൊണ്ട് നാട്ടിൽ നിന്നൊരു കല്യാണം ആലോചിക്കാമെന്നുണ്ട്. ഒരു മലയാളി നാട്ടിലൊരു കോട്ടയത്തുള്ളൊരു പയ്യന് BCOM കട പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു, അവന് ഈ വണ്ണം കാരണം നല്ല ബന്ധം കിട്ടാത്തത് കൊണ്ട് ഇവൻ ഈ പയ്യനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി വേറെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എല്ലാം സെറ്റായി വന്ന് അവിടുന്ന് അവന് PR കിട്ടി, അവിടെ അവിടെ സ്ഥിരമായി താമസിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല കമ്പനിയൊക്കെ ജോലി, നല്ല സാലറി കിട്ടി, കുറച്ച് ആൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ കമ്പനിയിലുള്ള ഒരു സ്ത്രീയായിട്ട് മലയാളി തന്നെ പ്രേമിച്ചിട്ട് അവർ വേറെ വീടെടുത്ത് താമസിക്കുന്നെന്ന് കുറേ ദിവസം കഴിഞ്ഞ് അറിയുന്നതെന്ന്. ഭയങ്കര അത് ഡിപ്രഷൻ എന്ന് വെച്ചാൽ അത് കരയുവാണ്. ഇതിനൊക്കെ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു എൻ്റെ ദൈവമേ, ഞാനവിടെ ബോൾഡാക്കി പറഞ്ഞു കൊടുത്തു അങ്ങനെയുള്ളവനെ ഉപേക്ഷിക്കുക വേണ്ട. അത് ഞാനൊക്കെ അമേരിക്കയിലൊക്കെ ജീവിച്ചെങ്കിൽ അവരുടെ മനസ്സ് അതേപോലെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാൻ അതിന് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറകെ നടക്കുമായിരുന്നു ചക്കരകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. ഞാനപ്പോൾ ഓർക്കും ചതിവും വഞ്ചനയുടെ ഒരു കാലമല്ലേ, നമ്മൾ ഓർക്കും നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലുതെന്ന്. അതങ്ങനെ പിന്നെ ഇന്നലെ വേറൊരു കുട്ടിയുടെ കാര്യം നമ്മുടെ UKയിലുള്ളൊരു പറഞ്ഞില്ലേ, ഒരു കുട്ടി പിന്നെ ഭാര്യയും ഭർത്താവും ഉണ്ട്, ഒരു കൊച്ചുമുണ്ട്. അമ്മയെ വീട്ടുകാർ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ വീട്ടുകാർ തമ്മിൽ ഈഗോ ക്ലാഷ് അടിച്ച് രണ്ടുപേരും കൂടെ വഴക്കിട്ട് ഈ പെണ്ണിനെയും ചെറുക്കനെയും കൂടെ ഡൈവേഴ്സ് ചെയ്യിപ്പിച്ച് പിണക്കി. ചെറുക്കനിവിടെ ദുബൈയിലൂടെ വർക്ക് ചെയ്യുന്ന പെണ്ണവിടെ UKയിലുണ്ട്. ഇപ്പോൾ അവൾ എന്നെ വിളിച്ചിരിക്കുന്നു, അച്ഛനും അമ്മയായിട്ടൊന്നും ശരിയാകത്തില്ല ആൻറ്റി, എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ച് വേണം, ഈ ദുബൈയിലുണ്ട്, എൻ്റെ ഈ നമ്പർ വന്നിരിക്കുമോ, വിളിച്ച് സംസാരിച്ചൊന്ന് ടേപ്സ് ആക്കി കൊടുക്കണം ആൻറ്റിക്ക്, ഞാൻ എന്ത് വെള്ളി തരാം ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ആ പയ്യനെ ഒന്ന് വിളിക്കാൻ പോകും, നിങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, അത് സെറ്റാകുന്നത് ഒരു കുടുംബം സെറ്റായി പോട്ടെ. മാതാപിതാക്കളൊക്കെ ഇനി എത്ര കാലം, ഇവരെന്തിനാണ് ഇനി മാതാപിതാക്കൾ ഇത് കാണുന്നവരെന്ന് വിളിച്ചിരിക്കുക, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കയറി അനാവശ്യമായി ഇടപെടല്ല, അവരുടെ ജീവിതം അവർ കരിപ്പിടിപ്പിക്കട്ടെ. എന്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിട്ട് വീട്ടിൽ താമസിച്ചാലും നമ്മൾ എത്രയോ വട്ടം ഇടിവെക്കും, അത് നമ്മൾക്ക് ഡൈവേഴ്സായി പിരിഞ്ഞു പോകേണ്ടതാണ്, ശരി, ഇടിവെക്കും. നമ്മൾ രണ്ട് വീട്ടിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികളാണ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പല പല കാര്യങ്ങൾ പൊരുത്തപ്പെടാത്ത കാണും. നിങ്ങൾ ഒരിക്കലും ദയവായി മക്കളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഞാൻ ആ ചെറുക്കനോട് വിളിച്ച് ആ പയ്യനോട് വിളിച്ച് സംസാരിക്കും. അവൻ എൻജിനീയറാണ് അവിടെ, അപ്പോൾ അവനെ വിളിച്ച് സംസാരിച്ചിട്ട് സെറ്റാകുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കും, ആക്കി കൊടുക്കും. ഒരു കുടുംബം ഒരുമിച്ച് പോട്ടെ, ഒരു കുടുംബങ്ങളില്ലാത്തൊരു കാലഘട്ടമാണ്. ഇങ്ങനെ സ്വരുമിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും യോജിപ്പിക്കാനും ഒന്നും പണ്ടത്തെ കാരണവന്മാരെ പോലെ ആരുമില്ല. ഇതിനാകെയുള്ള ഈ സിംഗിൾ പോവരാണ് ചെയ്ത് കൊടുക്കുമെന്ന് കേട്ടോ എന്ന് വിളിക്ക് വൈകുന്നേരം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അവർ ഒരുമിച്ച് ആ കൊച്ചിന് ഭയങ്കര ഒറ്റപ്പെടലെന്ന്, എനിക്ക് എൻ്റെ ഭർത്താവ് എനിക്ക് എല്ലാ സഹായം ചെയ്തു തരുന്നു, ഇപ്പോൾ അവളത് പറയുന്നു. അന്നേരമൊക്കെ നിസാര കാര്യങ്ങൾ തോണ്ടി തോണ്ടി അമ്മയും അച്ഛനും പറഞ്ഞ് കേട്ടുകൊണ്ട് അവനെ വേണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡൈവേഴ്സ് നടന്ന് ഇപ്പോൾ അവൾക്ക് ഭയങ്കര ഒറ്റപ്പെടൽ ഏകാന്തത ഇത് പിന്നെ അവനും അനുഭവിക്കുന്നുണ്ടായിരിക്കും. ദൈവമേ, അവൻ വേറെ ലൈനൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ ഭാഗ്യ ഇന്ന് വിളിക്കുമ്പോഴും ചേച്ചി വിളിച്ചിട്ട് എനിക്ക് തെറ്റാക്കി തരണം, അവരുടെ പ്രാർത്ഥനയോട് കൂടി എനിക്കതൊക്കെ പറഞ്ഞ് നല്ലൊരു പാവം കുട്ടി, നല്ല സുന്ദരി കുട്ടി, നല്ലൊരു പെൺകുഞ്ഞുകൊണ്ട് നമുക്കിത് സെറ്റാക്കി കൊടുക്കണം ചക്കരകളെ കേട്ടോ. ഞാനിത് മുന്നിൽ നിൽക്കാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് കട്ട സപ്പോർട്ട് തരണം. പയ്യൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, അച്ഛനും അമ്മയൊക്കെ പ്രശ്നം ഉണ്ടാക്കി വന്നറിയത്തില്ല എന്ന് പറഞ്ഞാലും ഞാനിതിൽ ഇടപെടും, എനിക്കുള്ള ധൈര്യമുണ്ട്, എന്നെ ആരെന്ത് പറഞ്ഞാലും ഇടപെടും. ഉറപ്പായി ഒരു കുടുംബം നശിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒരു കുടുംബം നശിക്കണമെങ്കിൽ എൻ്റെ ചക്കരകളെ മക്കളെ നിങ്ങളും കൂടെ കേട്ടു, നമ്മളെ വെച്ചിട്ട് വേറെ പെണ്ണ് പിടിച്ച് അവനെ നിങ്ങൾ ഉപേക്ഷിച്ചു, ഒരു വാണിംഗ് കൊടുക്കണം, പിന്നെ വീണ്ടും ഇത് ആവർത്തിച്ചാൽ വേണ്ടെന്ന് വെച്ചിരിക്കും, പിന്നെ അവൻ ഒരിക്കലും ശരിയാകത്തില്ല. പിന്നെ നമ്മളെ ദേഹോപദ്രവം ചെയ്യുക,
സ്മോളൊക്കെ അടിച്ചിട്ട് ദേഹോദ്രയം ചെയ്യുക. ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കൈവെക്കുന്ന ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ ശരിയാകത്തില്ല. അവനെയും കളയണമെന്ന് തന്നെ ഇവിടെ മദ്യപിച്ച് വല്ലപ്പോഴും മദ്യപിച്ച് കൂട്ടുകാരൊക്കെ കൂടി മദ്യപിക്കുന്ന അതൊരു ജോക്ക്. അതല്ലാതെ മദ്യപിച്ചിട്ട് നമുക്ക് വന്നിട്ട് തല്ലുന്നവൻ അവനെ വെച്ചോണ്ടിരിക്കരുത്. പിന്നെ എല്ലാ കാലവും നമ്മൾ ചെണ്ടയാകേണ്ടി വരും. അതൊന്ന്. പിന്നത്തെ ഒരു കാര്യം, എൻ്റെ പൊന്ന് സഹോദരങ്ങളെ വേലെടുക്കത്തില്ല. ചിലർ വിയർപ്പിൻ്റെ അസുഖമാണ്. നമ്മളെ വിട്ട് പണിയെടുപ്പിച്ച് തിന്നുന്നവന്മാരുണ്ട്, അങ്ങനെയുള്ളവന്മാരെയും. ആ അങ്ങനത്തെ അവന്മാർ ദരിദ്രവാസികളെന്ന് പറയണം. അവന്മാരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചോണ്ടിരിക്കരുത് കേട്ടാ. ഇതൊന്നും എനിക്കൊന്നും പറഞ്ഞു തരാൻ പാടാ, ആരും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് നിങ്ങൾ വന്നവരെ വിചാരിച്ചു കേട്ട. ഇത് രണ്ടും നമ്മളൊരു കൈയും ഇറങ്ങിയ നമുക്ക് എന്ത് ജോലി എടുത്തും ജീവിക്കാൻ പറ്റും കേട്ടാ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞാൻ ഇപ്പം ഇന്ന് ഞാൻ മറ്റേ സംഭവം യോജിപ്പിക്കുന്ന സംഭവത്തിന് പോകും. അപ്പോൾ എൻ്റെ അടുത്ത് പോകുമ്പോൾ നീ ആവശ്യത്തെ കത്തി ഇടപെടണം, ഞാൻ ഇടപെടും എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ഇതിലൊക്കെ എനിക്ക് ഇച്ചിരി സ്പിരിറ്റ് കൂടുതലാണ്. എനിക്ക് കുടുംബം തകർന്നു പോകുന്ന അത്ര ഇഷ്ടമല്ല. ആ കുഞ്ഞ് പിന്നെ ഇവൻ വേറെ കല്യാണം ചെയ്ത് അവന് വേറെ കുഞ്ഞുങ്ങളെ അവൾക്ക് അവൾ ഒറ്റപ്പെട്ടു പോകും. ആ കുഞ്ഞ് ആരും ഇല്ലാതാവും. അവൻ ആ അനാഥത്വം അനുഭവിക്കണ്ടേ? വേണ്ട ആ കൊച്ച്, അതുകൊണ്ട് വേണ്ട, ശരിയാകത്തില്ല. ഞാനത് സെറ്റാക്കി കൊടുക്കും ചക്കരകളെ. അവരുടെ അച്ഛനും വേണ്ടി അവർ അവൾ അവനോട് നന്നായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നമ്പർ ഒക്കെ തന്നിട്ടുണ്ട്. ആ നമ്പരൊന്നും മറിയില്ല, കൊള്ളാം. ഞാനിപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് ഇരിക്കണം, നമ്മളത് സെറ്റാക്കും കേട്ടാ. അവർക്ക് വീഡിയോയിലൊക്കെ വന്ന് അവരൊന്നും പറഞ്ഞിരുന്നെങ്കിലല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ വോയിസ് മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അവർ സംസാരിച്ച് സെറ്റായി കഴിയുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഇതുപോലുള്ള ഒരുപാട് പേര് കാണുമല്ലോ, കുടുംബങ്ങളിങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നവർ. സെറ്റാകണമെന്ന് വല്ലവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സെറ്റാക്കി തരും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. ഭാര്യമാരോട് ഭർത്താവിനെ ഉപേക്ഷിക്കല്ലേ, ഭർത്താവിനോട് ഭാര്യയെ ഉപേക്ഷിക്കല്ലേ. ഇവരൊക്കെ കുറച്ച് വയസ്സായി കഴിയുമ്പോൾ ഇവരൊന്നും അച്ഛനും അമ്മയും നമ്മുടെ കൂടെ എക്കാലത്തും കാണത്തില്ല, നമ്മുടെ ഭാര്യ തന്നെ കാണത്തുള്ളൂ. നിസ്സാര പ്രശ്നങ്ങൾക്ക് പിരിഞ്ഞു പോകുന്നവരോടാണ് ഞാനീ പറയുന്നത്. ഒരിക്കലും നമ്മുടെ മക്കൾ പിരിഞ്ഞു പോകാൻ നമ്മൾ കാരണം ഒരിടയാകരുത്. ദയവായി ഇന്നത്തെ കാലത്ത് തുമ്മിയത്തറിക്കുന്ന മൂക്ക് പോലെ അങ്ങ് പോകാൻ മാത്രമേ ഉള്ളൂ കുടുംബ ബന്ധങ്ങളൊന്നും. അങ്ങനെ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പങ്ങളെയോ നമ്മുടെ ബന്ധുക്കളെയോ റിലേഷൻ അങ്ങനെയാണ് അതിനെതിരി നിൽക്കണം. അവരുടെ ജീവിതത്തിൽ കയറി ആ കണ്ടരമാൻ ഇടപെട്ട് ഈ കൊച്ചിൻ്റെ അമ്മയും ആ കൊച്ചിൻ്റെ അമ്മ ആ പയ്യൻ്റെ അമ്മയും കൂടെയുള്ള ഈഗോയാണ് അത്. അച്ഛന്മാർക്ക് കുത്തിവെച്ച് പിന്നെ അങ്ങോട്ട് പിടി വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ഇവർ അവരേലി വലുത് അവർ ഇവരേലി വലുതെന്നൊക്കെ പറഞ്ഞ് ഈഗോ കളിച്ച് രണ്ട് ബന്ധങ്ങളില്ലാതാക്കി. എന്നിട്ട് ആ കൊച്ച് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടലും വിഷമോ. അയ്യോ അടി അടി, ഇന്നലെ മുല്ലി വിളിക്കും. ഇനി ഞാനത് വിളിച്ച് പറഞ്ഞതാ, ഇന്നലെയൊക്കെ എന്നെ ചുമ്മാ അത് വിളിക്കോ, അടി വിളിച്ചോ, എനിക്ക് 1000 മെസ്സേജ് വിളിച്ചോ വിളിച്ചോ എന്ന് പറഞ്ഞു. എനിക്കൊരു സമയം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കൗൺസിലിംഗ് എന്ന് വേണ്ടി ഈ സംഭവത്തിൽ പെട്ട്. ഇനി നിങ്ങൾ എന്നോട് സംസാരിക്കണമെങ്കിൽ ഒരു പക്ഷേ ഫീസ് തരേണ്ടി വരുന്നുണ്ട്. ആവശ്യത്തിൽ ഈ കാര്യം പോകുന്നുണ്ട്. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് വരമാനം കുട്ടി കുട്ടി തരണേന്ന്. അപ്പോൾ അതിനൊക്കെ ഒരു മാർഗം തമ്പുരാൻ കൊണ്ട് തരുന്ന കണ്ടില്ല. എനിക്കൊരു സാലറി കിട്ടി എന്താ കഴിക്കുക. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം എന്തിന് വിദ്യാഭ്യാസം എൻ്റെ മുത്തേ നീ പൊളിയാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനോട് സംസാരിപ്പിക്കാൻ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ബന്ധം ഒന്ന് സെറ്റാക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം അല്ല, ഇത് പലതും വന്ന് പോയി ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഓവർ ഓവശ്യത്തെ കാര്യത്തിലൊക്കെ പോകേണ്ടത് പറഞ്ഞു. അവർ ഇല്ല, കുടുംബം സെറ്റാകുന്ന കാര്യത്തിന് പുണ്യം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ആ കുഞ്ഞിനെ അച്ഛനും അമ്മയും ഇല്ലാതെ ഒന്നും വളരത്തില്ലല്ലോ. കൊടുക്കാൻ പണിയത് നിങ്ങൾ ഈ കട്ട സപ്പോർട്ട് തരണേ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ അതിനകത്ത് ഇടപെടുന്നതല്ലേ നല്ലത്. ആ പെൺകുട്ടിയെ എനിക്ക് ഭർത്താവില്ലാതെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നത് ശരിയാണ്. ഇനി ഒരുത്തം വന്നാൽ ആ കൊച്ചിൻ്റെ അച്ഛനാവുക. അവൻ്റെ അച്ഛൻ തന്നെയല്ലേ ഡൈവേഴ്സായി പോയതാ. ഇനി അവർ കല്യാണം കഴിക്കുന്നത് എന്താ? കല്യാണം കഴിക്കട്ടെ. ഡൈവേഴ്സായി പോയ ആരെങ്കിലും ഇങ്ങനെ പുനർവിചന്തനം പുനർചിന്തനം അല്ലേ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തു, നിങ്ങളെ സെറ്റാക്കി തരാം ഞാൻ. നമ്മുടെ ഭർത്താവ് ഏതെങ്കിലും കർശന ഒരു ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് നമ്മുടെ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വന്നു, നല്ല ഭർത്താവിനെയാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണത് ആഗ്രഹമുണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപ്പെടുത്തരുത്. ഇത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഈ ഭൂമി നഷ്ടപ്പെട്ട് നമുക്ക് ജീവിക്കാം, നമുക്ക് അതിന് പകരം വെക്കാൻ വേറൊരാളെ കിട്ടത്തില്ല. അത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് സെറ്റാകണമെങ്കിൽ സിങ്കുമ്മയെ സമീപിക്കൂ. ഉറപ്പായ കാര്യമാണ്, പേടിയൊന്നുമില്ല, ഇടിച്ചു കയറി ചെല്ലും. ഏയ് വാ സെറ്റാകു എന്ന് പറഞ്ഞു വിടും ഞാൻ കേട്ട. അപ്പോൾ വീട്ടുകാരൊരു പക്ഷേ എന്നെ വിളിച്ച് ചീത്ത വിളിക്കുമായിരിക്കും, അതെനിക്കുമില്ല. അപ്പം
അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുക, എന്തായാലും ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. എനിക്ക് അവളാണ് മെസ്സേജ് തുരുതുരാ വിട്ടോണ്ടിരിക്കും. ആൻറ്റി എന്തായി, ആൻറ്റി എന്തായി, ഞാൻ വിളിക്കാം പോകും. ഒരു 4 മണിയാകുമ്പോൾ വിളിക്കാം അല്ലേ, ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. എനിക്കിവിടെ അതിനു മുമ്പ് കുറേ കുറേ കാര്യങ്ങളുണ്ട് ചക്കരകളെ, അതിൻ്റെ പുറകെ ഞാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേട്ട, ഒന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം. നിങ്ങളുടെ ഒരു പിൻബലത്തിലാണ്, നിങ്ങളെല്ലാം കമൻ്റ് ഇടേ, ചെയ്തു കൊടുക്ക് സിങ്കുമ്മ എന്ന് തന്നെ കമൻ്റ് ഇടേ. ആര് ചോദിക്കാൻ പറയുമ്പോൾ ഞങ്ങളുണ്ട് സിങ്കുവിൻ്റെ കൂടെ എന്നുണ്ട്. ഒരു കമൻ്റ് നാടാ ചക്കരകളെ, ഒരു കുടുംബം നന്നായി പോകട്ടെ എന്നോർത്തിട്ടാണ്. എല്ലാവരുടെ പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം ചങ്കുകളെ. നിങ്ങളെല്ലാവരും നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളെല്ലാം നല്ല നല്ല അമ്മായിയമ്മ, നല്ല നമ്മുടെ മരുമക്കളോടൊക്കെ അങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കുക. അവർ ജീവിക്കട്ടെ, വിട്ടുകളാണ്. അതുപോലെ നമ്മുടെ അങ്ങോട്ടേക്ക് കിട്ടി എല്ലാ അമ്മമാരും, ആൺമാരും മരുമകനാണേലും മരുമകളാണെങ്കിലും വിട്ടുകൊടുത്തേക്ക്, തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടാലും വിട്ടുകൊടുത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും പരസ്പരം ക്ഷമിക്കാനൊക്കെ പഠിക്കുക. ഇപ്പോൾ ഈ കണ്ട രണ്ട് അമ്മായിമ്മമാരാണ് ഈ ഒരു കുടുംബം ഇല്ലാതാക്കിയത് എന്നിടക്ക് നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ഓർത്തത് വിട്ടുകളയണം. അവർ തമ്മിൽ സ്വരുമയോട് ജീവിക്കാൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറയത്തുള്ളൂ. മക്കളോടും പറയാനുള്ളത് മാതാപിതാക്കളെ പറയുന്നത് കേൾക്കണം, പക്ഷേങ്കിൽ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ, അല്ലാതെ ആവശ്യം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് ഇങ്ങനെ നിങ്ങൾ പെരുവഴിയിലാകുന്ന ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത് കേട്ടോ. അപ്പം നമുക്ക് നിർത്താം. കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ വരാം. നിങ്ങളെ ചിരിപ്പിക്കുന്ന എന്തെങ്കിലും കൊണ്ട് വരാവേ. എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിരിമുറുക്കത്തിലാകും. നിങ്ങൾക്ക് എന്തെങ്കിലും റിലാക്സ് ആകുന്ന എന്തെങ്കിലും കാര്യമുണ്ട് ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും കൊണ്ട് വരാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.